സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. അബ്രഹാമിന് നൽകിയ വാഗ്ദാനങ്ങളുടെ രണ്ട് പ്രധാന ഘടകങ്ങളാണ്, ഒന്ന് സന്തതിയും രണ്ട് ദേശവും. രണ്ടും ഒരു നൂൽപാലത്തിലൂടെ കടന്നുപോവുകയാണ്. ആ നൂൽപാലം വലിച്ചു കെട്ടിയിരിക്കുന്ന ടെൻഷൻ, അതിലാണ് അബ്രഹാമിന്റെ വിശ്വാസം സവിശേഷമായി പ്രകടിപ്പിക്കപ്പെടുന്നത്. അബ്രഹാമിന്റെ പ്രത്യാശ ഒരു വിത്ത് പോലെയാണ്. ഇത്രയും നാൾ അത് മണ്ണിന്റെ അടിയിൽ കിടക്കുകയായിരുന്നു, ഇംപ്ലാന്റഡ് ഹോപ്പ്. പക്ഷേ അതിന് ജീവനുണ്ടായിരുന്നു, ജീർണിക്കുകയായിരുന്നില്ല. നാം കഴിഞ്ഞ ദിവസം ധ്യാനിച്ചതുപോലെ ഹെബ്രായർ 11, ഇന്ന് നാം കാണുന്നത് ഈ വിത്ത് മുളപൊട്ടുന്നതാണ്. വാഗ്ദാനങ്ങൾ മുളപൊട്ടുന്നു, ദേശവും സന്താനവും. സാറ മരിച്ചു. സാറായി അടക്കാൻ അബ്രഹാം ഹിത്യരിൽ നിന്ന് ഒരു ഗുഹയും അനുബന്ധമായ പറമ്പും വലിയ വിലയ്ക്കാണ് വാങ്ങുന്നത്. നിയമപരമായി അത് അവകാശമാക്കിക്കൊണ്ട് തന്നെ. പരദേശിയായ ഔൽ സഹവാസി, ലാൻഡ്ലെസ് സൊജേണർ, റെസിഡന്റ് ഏലിയൻ എന്ന നിലയിൽ നിന്ന് അബ്രഹാമിനിത ആർക്കും എടുത്തുമാറ്റാനാകാത്ത ഒരു അവകാശം, ഭൂമിയുടെ അവകാശം കാനാനി ദേശത്ത് ലഭിക്കുകയാണ്. അത് ഒരു ചെറിയ തുണ്ട് ഭൂമിയാണെങ്കിൽ പോലും വാഗ്ദത്ത് ഭൂമിയുടെ ആദ്യ ഖണ്ഡമാണിത്. ഭൂമിയെ സംബന്ധിച്ച ക്രയവിക്രയങ്ങളുടെ നിയമഭാഷ നിറയുന്ന ഒരു ആഖ്യായികയാണിത്. ഇതുപോലെ വിസ്തരിച്ച് ഒരു ഭൂവിടപാട് വിവരിക്കുന്ന മറ്റൊരു ഖണ്ഡമേയുള്ളൂ തിരുവചനത്തിൽ, ജെറമ്യ 32. ബാബിലോൺ പ്രവാസകാലത്ത് ദേശത്തെ ബാബിലോൺകാർ അഗ്നിക്കിരയാക്കി ജനങ്ങളെ തൂത്തുവാരി പ്രവാസത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഈ സമയം ജെറമ്യ ആ നഷ്ടദേശത്ത് ഒരു തരി ഭൂമി വാങ്ങി അതിൻ്റെ അവകാശരേഖകൾ ഒരു കൽഭരണിയിൽ അടച്ച് സൂക്ഷിക്കുകയാണ്. എന്തിനെന്ന് വെച്ചാൽ എല്ലാവർക്കും ഓർമ്മക്കുറിപ്പായിട്ട്, ഒരു നാൾ നിങ്ങളെല്ലാം ഇതുപോലെ തിരിച്ചു വന്ന് ഇവിടെ ഭൂമി വാങ്ങിക്കൂട്ടും, ഈ ദേശം ഇസ്രായേലിൻ്റെ അവകാശമാണ് എന്നതിനെ സൂചിപ്പിക്കാനായി തന്നെ. ഇന്ന് സങ്കീർത്തനം 106, ഇസ്രായേലിൻ്റെ ഹൃദയകാഠിന്യവും അതിക്രമങ്ങളും വളരെ വലുതായിരുന്നിട്ടും ദൈവം അതെല്ലാം ക്ഷമിച്ചുകൊണ്ട് അവരെ വീണ്ടെടുത്ത് ദേശത്തിലേക്ക് കൊണ്ടുവരുന്നത് ഓർക്കുമ്പോൾ ഇത് എത്ര അർത്ഥവത്താണെന്ന് മനസ്സിലാകും. ബാബിലോൺ പ്രവാസത്തിന്റെ പശ്ചാത്തലത്തിൽ എഴുതപ്പെടുന്ന ഒരു സങ്കീർത്തനമാണിത്. ജനത്തിന്റെ ഹൃദയകാഠിന്യം വർദ്ധിച്ചിട്ടും ദൈവം അവരെ കേൾക്കുന്നു. ഷ്മ, അവരെ രക്ഷിക്കുകയും ചെയ്യുന്നു. യാഷ, ദൈവം ആനന്ദം പകരുകയാണ്. ജനമാകട്ടെ ദൈവത്തോട് പറയുന്നു, വരുവിൻ ഞങ്ങളുടെ ആനന്ദത്തിൽ പങ്കുചേരുവിനെന്ന്, കാരണം ഞങ്ങൾ നിന്റെ അവകാശമാണ് എന്ന്. അവകാശം എന്ന വാക്ക്, ഇൻഹെറിറ്റൻസ്, വളരെയധികം ദ്യോതിപ്പിക്കപ്പെടുന്ന ഒരു വചനഭാഗമാണ് ഇന്ന് ഉൽപ്പത്തി 24. അതിന് തൊട്ടുമുൻപുള്ള അധ്യായത്തിൽ അബ്രഹാം ഇസ്ഹാക്കിനെ ബലിയർപ്പിക്കാനായി ചുറ്റിവരിയുന്നത് നാം കാണുന്നുണ്ട്. എന്നിതാ ദൈവം ഇസ്ഹാക്കിനെ യഥാർത്ഥത്തിൽ ചുറ്റിവരിയാൻ പോവുകയാണ്. ഈ അധ്യായം ഇസ്ഹാക്കും റബൈക്കായും തമ്മിലുള്ള സ്നേഹത്തിന്റെ ചുരുളഴിയിലാണ്. ഇസ്ഹാക്ക് ബന്ധനസ്ഥനായ കഥ, അഖേദ, ഇന്നലെ നാം കാണുകയായിരുന്നെങ്കിൽ ഇന്ന് നാം മനസ്സിലാക്കുകയാണ് റബേക്ക യഥാർത്ഥത്തിൽ സ്നേഹത്താൽ ഇസ്ഹാക്കിനെ ചുറ്റിവരികയാണ്. അവളുടെ പേരിന്റെ അർത്ഥം തന്നെ കുരുക്ക്, കെട്ട് എന്നൊക്കെയാണ്, റിവ്ക. ഇസ്ഹാക്കിന്റെ ബന്ധനത്തിന് ശേഷമുള്ള തൊട്ടടുത്ത ആഖ്യായികയിൽ ഒരു കാര്യം പറഞ്ഞു തുടങ്ങുകയാണ്. അങ്ങ് അരമായ നാട്ടിൽ അബ്രഹാമിന്റെ കുടുംബത്തിന്റെ വംശവിവരണവുമായിട്ട് അവിടെ റബേക്കയുടെ ജനനം വിവരിക്കുന്നുണ്ട്. ഈ സംഭവങ്ങൾക്കെല്ലാം ശേഷം എന്നൊരു തലക്കെട്ടോടുകൂടിയാണ് ഇത് സംസാരിച്ചു തുടങ്ങുന്നത്. തിരുവചനത്തിൽ ആകെ ഒരു സ്ത്രീയുടെ ജനന വിവരണം നൽകപ്പെടുന്നുണ്ടെങ്കിൽ അത് റബേക്കായുടേത് മാത്രമാണ്. അബ്രഹാത്തിന് നിർബന്ധമുണ്ടായിരുന്നു തന്റെ മകനായ ഇസ്ഹാക്കിന് അരമായ നാട്ടിൽ നിന്ന് തന്നെ ഒരു വധുവിനെ കണ്ടെത്തണമെന്ന്, ഒരു കാരണവശാലും കാനാനിയ സ്ത്രീയെ വിവാഹം കഴിക്കരുതെന്നും. വളരെ സാധാരണമായ മാനുഷിക വ്യവഹാരങ്ങളിൽ ദൈവപരിപാലന ഇഴചേരുന്നതിന്റെ ഒരു വിവരണമാണ് ഉൽപ്പത്തി 24. ദൈവം എങ്ങനെ എല്ലാത്തിനെയും എപ്പോഴും വഴി നടത്തുന്നുവെന്ന്. ഒരുപക്ഷെ അത് അരങ്ങേറുമ്പോൾ നമുക്ക് മനസ്സിലായെന്ന് വരില്ല, പിറകോട്ട് ചിന്തിക്കുമ്പോഴും നോക്കുമ്പോഴുമേ നാം അതറിയൂ. അബ്രഹാമും സാറായും ഭൗമിക കാലത്ത് തങ്ങൾക്ക് ലഭിച്ച അവകാശങ്ങളൊന്നും സ്വന്തമാക്കിയിരുന്നില്ല. അവർ ഭൂമിയിൽ പ്രവാസികളെ പോലെയാണ് ജീവിച്ചത്. ഹെബ്രായർ 11:13-14 വരെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് അവരുടെ അനന്യമായ പ്രത്യാശയുടെ ഭാവമായിട്ടാണ്. നശ്വരമായ ഭവനങ്ങൾ അവർ ഒരുക്കിയില്ല, അനശ്വരമായ ഭവനത്തിനായി അവർ കാത്തിരിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട്. നിയമാവർത്തനം 26:5 പറയുന്നൊരു വാക്യമുണ്ട്, അരാം ഒബേദ് ആവി, എന്റെ പിതാവ് അലയുന്ന ഒരു അരമായനായിരുന്നുവെന്നും അതിനർത്ഥമുണ്ട്. അതുമല്ല, മറ്റൊരു ഭാഷാന്തരത്തിൽ പറഞ്ഞാൽ എന്റെ പിതാവിനെ ഒരു അരമായൻ കൊല്ലാൻ നോക്കിയെന്നും പറയുന്നുണ്ട്. യാക്കോബും ലാബാനും തമ്മിലുള്ള വ്യവഹാരത്തിന്റെ ഓർമ്മയാണിത്. ബൈബിളിലെ ഏറ്റവും പഴക്കമുള്ള വാക്യമാണത്രേ ഇത്. ബൈബിൾ എഴുതപ്പെടുന്നതിന് മുൻപ് പ്രചാരത്തിലിരുന്ന ഒരു സൂത്രവാക്യം പോലെ ഗോത്രജനതകളുടെ പ്രാക്തനമായ ആത്മബോധമാണിത്. ദൈവം അലയുന്ന മനുഷ്യരെ വാഗ്ദാനത്തിൽ ഉറപ്പിച്ചു, അവരെ സർവ്വ അപകടങ്ങളിൽ നിന്നും മരണത്തിൽ നിന്നും രക്ഷിക്കുകയും ചെയ്തു. പൂർവ്വപിതാക്കന്മാരുടെയും ലാബാന്റെയും വ്യവഹാരങ്ങളിൽ ഒളിഞ്ഞുകിടക്കുന്ന വലിയൊരു സത്യമാണിത്. ദൈവിക വിശ്വസ്തത എന്നും നിറവേറുന്നു, മനുഷ്യന്റെ അവിശ്വസ്തത അതിനെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ പോലും. ഇന്ന് സങ്കീർത്തനം 106, അതിന് തൊട്ടു മുൻപുള്ള സങ്കീർത്തനം 105 ചേർത്ത് വായിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്നതും മറ്റൊന്നല്ല.
ചരിത്ര വഴികളിൽ എപ്പോഴും ദൈവം തന്നെയാണ് ജയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൈവം അബ്രഹാമിന് വാഗ്ദാനം നൽകിയ ബൃഹത്തായ സന്തതി പരമ്പരയുടെ മുളപൊട്ടൽ ഇന്നിതാ റബേക്കായിൽ ആരംഭിക്കുകയാണ്. ഇസഹാക്കും റബേക്കായും തമ്മിലുള്ള ബന്ധത്തെ ഒരു ആചാരപരമായ വിവാഹം മാത്രമായിട്ടല്ല വിവരിക്കുന്നത്. അവർ തമ്മിലുള്ള ഗാഢമായ സ്നേഹബന്ധത്തെ അനിതര സാധാരണമാമിതം തിരുവചനം അടയാളപ്പെടുത്തുന്നുണ്ട്. പുരുഷമേന്മകൾ മാത്രം നിറയുന്ന ഒരു ആഖ്യായികയിൽ ഇതാ ഒരു പെൺപെരുമ പെട്ടെന്ന് രൂപപ്പെടുകയാണ്. സാറായുടെ തുടർച്ച പോലെ, സാറായുടെ വളർച്ച പോലെ റബേക്ക. ഏതെനിൽ ദൈവം ആദ്യം ഉയർത്തിയ കുടുംബം പോലെ തന്നെയാണ് കുടുംബത്തിന്റെ അടിസ്ഥാനപരമായ ആൺ പെൺ പൊരുത്തവും തുല്യതയും പരസ്പര സ്നേഹവും ഇവിടെ ഇതിൽ വിരിയുന്നു. വാഗ്ദാനങ്ങളിൽ തങ്ങളുടെ അവകാശം നഷ്ടപ്പെടുത്തിയ നിരവധി യഹൂദരുണ്ടായിരുന്നു. അവരെ പാപികളെന്നാണ് ഫരിസേയർ വിളിച്ചിരുന്നത്. അങ്ങനെ ഒരുവനെയാണ് ഇന്ന് നാഥൻ അവൻ്റെ തൊഴിലിടത്തിൽ വെച്ച് കണ്ടുമുട്ടുന്നത്. മത്തായി അവൻ അവൻ്റെ ചുങ്കസ്ഥലത്തിരിക്കുകയായിരുന്നു. അതായത് അവൻ്റെ അനുദിന സാധാരണ ജീവിത സാഹചര്യത്തിൽ, തികച്ചും ഭൗമികവും സാധാരണവും അനുദിനവുമെന്ന് കരുതുന്ന സാഹചര്യങ്ങളിൽ തന്നെയാണ് നാം ദൈവത്തെ കൂട്ടുപിടിക്കേണ്ടതെന്ന് തിരുവചനത്തിലെ ജ്ഞാന പാരമ്പര്യം നമ്മെ പഠിപ്പിച്ചു തരുന്നു. വിസ്ഡം ലിറ്ററേച്ചേഴ്സ് അനുദിന ജീവിതത്തെ ദൈവഹിതത്തിനനുസരിച്ച് ജീവിക്കുവാനുള്ള കഴിവിനെയാണ് വിശുദ്ധ ഗ്രന്ഥം ജ്ഞാനമെന്ന് മനസ്സിലാക്കുന്നത് പോലും. ഇന്ന് ഇസഹാക്കും റബേക്കായും തമ്മിലുള്ള ഈ പ്രണയകഥ വളരെ സുദീർഘമാകുന്നതിൻ്റെ കാരണം തന്നെ ഇതൊരു ജ്ഞാനസാഹിത്യ ഗ്രന്ഥമായതുകൊണ്ടാണെന്ന് ചില പണ്ഡിതർ അഭിപ്രായപ്പെടാറുണ്ട്. രാജകുമാരന്മാരെ ദൈവനീതിയും ദൈവവഴികളും പഠിപ്പിക്കാനുള്ള ഒരു ആഖ്യായിക. നമ്മുടെ ജീവിത സമയങ്ങളും ജീവിത സാഹചര്യങ്ങളും വെറും ഭൗമികമല്ല, യഥാർത്ഥത്തിൽ അത് ദൈവവഴിയിലേക്കും ദൈവസമയത്തിലേക്കുമുള്ള ഉൾച്ചേരൽ തന്നെയാണ്. യുഗാന്ത്യോന്മുഖമായ പ്രയാണം, എസ്കറ്റോളജിക്കൽ ഡ്രിഫ്റ്റ് എന്ന് നാം ഇതിനെ വിളിക്കും. അതുകൊണ്ടാണ് ക്രിസ്തു പറയുന്നത് ദൈവരാജ്യം വന്നു കഴിഞ്ഞുവെന്ന്. വരാനിരിക്കുന്നവ മാത്രമല്ല ദൈവരാജ്യം, അതിൻ്റെ നിഴൽപ്പാട് ഇപ്പോഴേ വീണു കിടക്കുന്നു. ഇന്ന് നാഥൻ ചുങ്കക്കാരോടും പാപികളോടും ഒപ്പം ഇരുന്നിരിക്കുമ്പോൾ ഈ ആസന്നമായ ദൈവരാജ്യത്തിൻ്റെ മുന്നോടി തന്നെയാണ് നാം കാണുന്നത്. നാം ഭൗതികം, ഭൗമികം, സെക്കുലർ എന്നൊക്കെ വിളിക്കുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഒരു അവസ്ഥയല്ല, ഒരു കാത്തിരിപ്പാണ്, ഒരു സമയത്തിൻ്റെ ഇടവേള. ഉത്ഥാനത്തിനും രണ്ടാം വരവിനും ഇടക്കുള്ള കാത്തിരിപ്പ്, വിശ്വാസത്തിൻ്റെ കാത്തിരിപ്പ്, പ്രത്യാശയുടെ നാൾവഴികൾ. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് തൻ്റെ വ്യവഹാര സ്ഥലത്ത് നിലകൊള്ളുന്ന മത്തായിയെ നാഥൻ ചെന്ന് വിളിക്കുന്നത് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട്. ഉടൻ തന്നെ അവൻ നാഥനെ അനുഗമിക്കുകയും ചെയ്യുന്നു. റബേക്കയെക്കുറിച്ച് പറയുന്ന കാര്യം ഇവിടെ ശ്രദ്ധേയമാണ്. തൻ്റെ ഭർത്താവായ ഇസഹാക്കിനേക്കാൾ കർമ്മനിരതയായിട്ടാണ് റബേക്ക കാണപ്പെടുന്നത്. പ്രൊവാക്റ്റീവ്, പോവുക, ഗോ എന്ന പ്രയോഗം 7 പ്രാവശ്യമാണ് അവളെക്കുറിച്ച് ഉൽപ്പത്തി 24 പറയപ്പെടുന്നത്. അവൾ ദൈവം നയിച്ച വഴികളിലൂടെ പോകാൻ ഉത്സാഹിയാണ്. നാം നേരത്തെ പറഞ്ഞല്ലോ, നാഥൻ ചുങ്കക്കാരോടും പാപികളോടും ഒപ്പം ഇരുന്നിരിക്കുമ്പോൾ അത് യുഗാന്ത്യോന്മുഖമായി വരുന്ന എസ്കറ്റോളജിക്കൽ ഫീസ്റ്റിൻ്റെ മുന്നൊരുക്കം തന്നെയാണ് എന്ന്. ദൈവത്തിൻ്റെ കരുണ നാം ഒരിക്കലും എത്തില്ല എന്ന് കരുതുന്ന അറ്റങ്ങളിലേക്ക് വരെ പാഞ്ഞു ചെല്ലുകയാണ്, എല്ലാത്തിലേക്കും പടർന്നൊഴുകുന്നു. അവൻ കരുണയാൽ എല്ലാത്തിനെയും കീഴടക്കുകയും ചെയ്യുന്നു. വാഗ്ദാനങ്ങളെ ലംഘിച്ചവർക്ക് പോലും വീണ്ടും തിരിച്ചു വരുവാനുള്ള അവസരങ്ങൾ അവൻ തുറന്നിടുകയാണ്. അതുകൊണ്ടാണല്ലോ തന്നെ വിമർശിക്കുന്നവരെ നോക്കി, തൻ്റെ കാരുണ്യത്തിൻ്റെ വഴികൾ മനസ്സിലാക്കാനാകാത്തവരെ നോക്കി നാഥൻ പറയുന്നത്, പോയി പഠിക്കുക, ബലിയല്ല കരുണയാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം പോയി പഠിക്കുക. ദൈവം അബ്രഹാമിനോട് പറഞ്ഞതുപോലെ തന്നെയാണ്, എഴുന്നേറ്റ് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് പോവുക. ദൈവകാരുണ്യ പ്രവാഹത്തിൻ്റെ അങ്ങേ തലയ്ക്കൽ പോയി എത്തി നോക്കുക, അതിനോടൊപ്പം ഓടി നോക്കുക. കാരണം ദൈവം എത്ര ദൂരത്തേക്കാണ് കരുണയായി ഒഴുകുന്നതെന്ന് കൃത്യമായി അപ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാകാനാവൂ. രക്ഷയുടെ നിലയ്ക്കാത്ത ദീർഘപ്രവാഹം. അതുകൊണ്ടാണല്ലോ നാഥൻ അബ്രഹാമിനോട് പറഞ്ഞത്, എഴുന്നേറ്റ് എൻ്റെ മുൻപേ നടക്കുക എന്ന്. ക്രിസ്തുവിനെ അനുഗമിക്കുക എന്നാൽ ദൈവകാരുണ്യത്തിനൊപ്പം നടന്ന് ദൈവകാരുണ്യത്തിൻ്റെ ആഴങ്ങളെയും പരപ്പിനെയും മനസ്സിലാക്കുക എന്നുകൂടിയാണ്. അത് മറ്റുള്ളവരെ എങ്ങനെ സ്പർശിക്കുന്നുവെന്നും വീണ്ടെടുക്കുന്നുവെന്നും. Oh.